Hello friends, this is your Dr. Sinsila, consultant in obstetrics and gynecology. വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ സമയത്ത് ഞാനായിരിക്കുന്നത്. മാത്രമല്ല, ഒന്ന് രണ്ട് ദിവസം മുമ്പ് വന്ന ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്ത്യയിലെ മാതൃമരണ നിരക്കിൽ ഏറ്റവും കുറവ് കേരള സംസ്ഥാനം തന്നെയാണ്. ഈ ഒരു സ്ഥാനം നാം നേടിയിട്ട് കുറച്ച് വർഷങ്ങളായി. 2017-2019 കണക്ക് പ്രകാരം മാതൃമരണ നിരക്ക് അല്ലെങ്കിൽ MMR റേഷ്യോ എന്ന് പറയുന്നത് 30 എന്നുള്ളൊരു മാജിക്കൽ നമ്പർ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതിലേറെ ഈ ഒരു 2018-2020 കാലഘട്ടത്തിലെ MMR റേഷ്യോ എന്ന് പറയുന്നത് വെറും 19 എന്നുള്ള ഏറ്റവും നല്ലൊരു നമ്പറിലേക്ക് ഈ ഒരു മാതൃമരണ നിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വളരെ വലിയൊരു അച്ചീവ്മെൻ്റ്, ഒരു നേട്ടം തന്നെയാണ്. ഈ ഒരു നേട്ടത്തിൻ്റെ പിന്നിൽ ഇതിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല, കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്നൊരു സൊസൈറ്റി, ഒരു സംഘടനയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ള എല്ലാ മെഡിക്കലായ പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും അവരുടെ ട്രെയിനിങ്ങിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത്രയും ഒരു റിഡക്ഷൻ, ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലുള്ള ഒരു റിഡക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. സോ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷമായിരിക്കുന്നത്. കാരണം നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ 100-200 മാതൃമരണ നിരക്കുള്ള ഈ ഒരു രാജ്യത്ത് ഒരു 19 എന്നുള്ള ഒരു നിസ്സാരമായിട്ടുള്ള ഒരു നമ്പറിലേക്ക് ഈ ഒരു മാതൃമരണ നിരക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത് പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെയും കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 2004 മുതൽ കേരളത്തിലെ അമ്മമാർ എങ്ങനെ മരണപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായ ഡോക്ടർമാർ പഠിക്കുകയും അത് ഏത് രീതിയിൽ കറക്റ്റ് ചെയ്താൽ ഈ ഒരു മാതൃമരണ നിരക്ക് കുറയ്ക്കുവാൻ സാധിക്കുമെന്ന് വിലയിരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളുമൊക്കെ എല്ലാ ഡെലിവറി സെൻറ്ററുകളിലും ഇവർ നടത്തുകയും ചെയ്തതിൻ്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു മാതൃമരണ നിരക്ക് ഇത്രയും കുറയുവാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു സംഘടനയുടെ ചെറിയൊരു ഭാഗമായി മാറാൻ സാധിച്ചതിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. ഇപ്പോഴും ഈ ഒരു മെറ്റേണൽ ഡെത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പോഴും, പരിശീലനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സെൻറ്ററുകളിലും വച്ചും ഇതിനുള്ള പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടർമാരെ മാത്രമല്ല, സ്റ്റാഫ് നഴ്സുമാർ ലേബർ റൂമിലെയും അതേപോലെ വാർഡുകളിലെയും ഒക്കെ നഴ്സുമാരെയും ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നു. പാരാമെഡിക്കൽ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കണമെന്ന് അവർ പരിശീലിപ്പിക്കുന്നു. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പരിശീലിപ്പിക്കുന്നു. സോ ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ളൊരു പരിശീലന പരിപാടി ഈ ഒരു കേരളത്തിൽ വളരെ ആസൂത്രിതമായിട്ട് സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ്, തികച്ചും വികസിത രാജ്യങ്ങളെ വെല്ലുന്ന ഈ ഒരു അച്ചീവ്മെൻ്റ് നമുക്ക് നേടുവാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല സന്നദ്ധ സംഘടനകളും ഇതിനാവശ്യമായിട്ടുള്ള പല സഹകരണങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. കേരളത്തിലെ ചില ഡെലിവറി സെൻറ്ററുകളിൽ ഇത്തരത്തിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ ചില പ്രൊസീജിയറുകളൊക്കെ ചെയ്യുവാനുള്ള ഉപകരണങ്ങളും അവൈലബിൾ അല്ലാത്തൊരു അവസ്ഥയുണ്ട്. സോ ഈ സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകളും അതേപോലെ ഗവൺമെൻറ്റും ഒക്കെ മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ ഒരു ഡെലിവറി സെൻറ്ററുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുവാനും അങ്ങനെ ഈ ഹെമറേജ് പോലുമുള്ള ഈ ഒരു മെറ്റേണൽ ഡെത്ത് മാത്രമായിരുന്നു നമുക്ക് കുറയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഇന്ന് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോയ് ആലുക്കാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഉപകരണം സ്പോൺസർ ചെയ്യുകയുണ്ടായി. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ഒരു സമീപനമായിരുന്നു അത്. ഇത് എന്താണ് ഈ ഒരു മാതൃമരണ നിരക്ക് അല്ലെങ്കിൽ അമ്മമാർ എന്ന് പറയുന്നത്? ഇത് സാധാരണയായിട്ട് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്, എത്ര അമ്മമാർ മരിക്കുന്നു പ്രഗ്നൻസി ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഒരു 42 ദിവസങ്ങൾക്കകം ഒരു അമ്മ മരിക്കുകയാണെങ്കിൽ, അത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ കൊണ്ട് മരിക്കുകയാണെങ്കിൽ ആണ് അതൊരു മാതൃമരണ നിരക്കിലേക്ക് നാം ഉൾപ്പെടുത്തുന്നത്. അതീവൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. പ്രഗ്നൻസിയുടെ കാലഘട്ടം എത്രയായാലും ഈവൻ അബോർഷൻ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് കൊണ്ട് അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസി, ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ വന്ന് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരമ്മ മരിക്കുകയാണെങ്കിലും അതൊരു മാതൃമരണ നിരക്കിൽ പെടുത്തുന്നതാണ്. നമ്പർ ഓഫ് ഡെത്തിൻ 1 ലാഖ് ലൈവ് ബർത്ത് ആണ് ഒരു ടൈം പീരീഡ് നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 2018-2020 MMR എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ 100,000 ജനനം നടക്കുമ്പോൾ
അതിൽ 19 അമ്മമാർ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഈ സംഖ്യയും ഇനിയും കുറയ്ക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല സെക്ടറുകളിലും ട്രെയിനിങ്ങുകളും മറ്റും നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാതൃ ഡെത്ത് പ്രിവെന്റ് ചെയ്യുന്നതിന് ഓരോ ഹോസ്പിറ്റലിലും ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നതിന് പൊതുജനങ്ങളായ നിങ്ങൾക്ക് ഒരു പങ്കുവയ്ക്കാവുന്നതാണ്. അത് വലിയൊരു ഒരു കാരുണ്യ പ്രവൃത്തി തന്നെയായിരിക്കും. നമ്മുടെ അമ്മമാരെ രക്ഷിക്കാൻ സാധിച്ചാൽ പ്രിവെന്റബിൾ ആയിട്ടുള്ള മെറ്റേണൽ ഡെത്ത്, നമുക്കറിയാം ഒരു മെറ്റേണൽ ഡെത്ത് ഒരു സീറോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചിലപ്പോൾ അസാധ്യമായിരിക്കാം. എന്നാലും 2 വർഷം കഴിയുമ്പോൾ ഈ 19 എന്നുള്ളത് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ആ വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കുവരാനാകാം. സോ ഈ ഒരു പ്രവർത്തനത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ടീമുകൾക്കും ഞാൻ വളരെ വലിയൊരു ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ്. കുറേയധികം ജീവനുകൾ, കുറേയധികം അമ്മമാരുടെ ജീവനുകൾ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിന് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയും മറ്റും ഡോക്ടർമാരെ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻ വന്ന് ഹരാസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും വളരെ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു അമ്മയുടെ ജീവന് വേണ്ടി ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അസാന്ത്രം പരിശ്രമിക്കുന്ന ഇവരെ നാം നന്ദിയോടുകൂടി തന്നെ സ്മരിക്കേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.